2000 to 2005 or 2009 വരെ അച്ഛനൊരു പടം ചെയ്യും, ഇല്ലെങ്കിൽ അടുത്ത വർഷം സന്തോഷ് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ ചെയ്യും. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഡിവൈഡ് ചെയ്തത് ഫോർ 5 years ഐ തിങ്ക്, 5 or 6 വർഷം. അന്ന് ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഒരു വലിയൊരു ഘടകമായിരുന്നു അപ്പോൾ. ദേ ആർ വെരി. പക്ഷേ ഇപ്പോൾ വാട്ട് ഹാപ്പൻസ്, എല്ലാത്തിനും ഒരു ചേഞ്ച് ആയില്ലേ? ഇന്നത്തെ കിഡ്സ്, ഇന്നത്തെ ചിൽഡ്രൻ, ദേ എക്സ്പോസ് ടു ഫാർ മോർ ഗ്രേറ്റർ തിങ്സ് ദെൻ ദിസ്. അപ്പോൾ അവരുടെ ഡിമാൻഡ് ഓഫ് എ ചിൽഡ്രൻസ് ഫിലിം ഇസ് ഫാർ ഗ്രേറ്റർ. നമ്മൾ ചുമ്മാ പിള്ളേരെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്ക്രിപ്റ്റ് എടുത്ത് കൊടുത്താൽ അവരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ബിക്കോസ് അവരുടെ ആ ഒരു, നമ്മൾ വളർന്ന ടൈം അല്ലല്ലോ ഇത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു കുഞ്ഞുണ്ടായാലും എഞ്ചിനീയർ അല്ലെങ്കിൽ പിന്നെ ഡയറക്ടർ അല്ലെങ്കിൽ അല്ല സോറി പിന്നെ ഡോക്ടർ, അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇല്ലേ? പിള്ളേരെ പിടിച്ച് പഠിപ്പിച്ച് 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 അയാൾക്ക് വരയ്ക്കാനാണ് ഇൻട്രസ്റ്റ്. പക്ഷെ ആര് കേൾക്കും ഇന്ന്? പക്ഷെ അതല്ല കേട്ടോ, ഇന്നത്തെ ഓഡിയൻസ് ആരായാലും പിള്ളേരായാലും ആരായാലും അവർക്ക് ഈ നമ്മൾ ഈ പ്രീച്ചിങ് ഇതുണ്ടല്ലോ, ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാൽ അത് 100% അത് റിജക്റ്റ് ആവും. അപ്പോൾ വാട്ട് യു വോണ്ട് ഇസ് റൈറ്റേഴ്സ് ഹൂ ക്യാൻ കം ആൻഡ് ടോക്ക് ദെയർ ലാംഗ്വേജ്, ഇന്നത്തെ ലാംഗ്വേജ്. അങ്ങനത്തെ ഒരു സംഭവം വന്നാലേ ഇത്. ഇപ്പോൾ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എവിടെ ഉണ്ട്? യു ടെൽ മീ, എവിടെ ഉണ്ട് ലിറ്ററേച്ചർ? നത്തിങ്, ഒരു ലിറ്ററേച്ചർ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും വേണം ഇങ്ങനത്തെ സ്റ്റോറീസ് വരാൻ. അത് എത്രത്തോളം പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ പറഞ്ഞു, ഇന്ന് എവറി വൺ ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ ഹൗ മച്ച് മണി ഐ മേക്ക് ഔട്ട് ഈച്ച് ഫിലിം. ഇപ്പോൾ ചിൽഡ്രൻസ് ഫിലിം ആയാലും കമേഴ്ഷ്യൽ സിനിമ ആയാലും സെയിം എമൗണ്ട് ഓഫ് ടൈം, സെയിം എമൗണ്ട് ഓഫ് എഫേർട്ട്. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ലേ, എൻ്റെ 2 മണിക്കൂർ ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് എനിക്ക് 10 ലക്ഷം കിട്ടും, 2 മണിക്കൂർ ഞാൻ ചിൽഡ്രൻസ് ഫിലിമിൽ ചിലവാക്കിയാൽ മേ ബി ഐ ഗെറ്റ് ഉള്ളി 10,000 rupees. സോ വൈ?